തിരുവനന്തപുരം വർക്കലയിൽ വയോധികയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണത്തിൽ വയോധികയെ പരിചരിച്ച ഹോം നഴ്സിനെതിരെ ആരോപണം. സംഭവത്തിൽ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ശ്വാസകോശം ചുരുങ്ങുന്ന രോഗമായിരുന്നു ഇടവാ സ്വദേശിനി ഹലീമ ബീവിക്ക. രോഗബാധിതയായ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. പെൺമക്കൾ ഭർതൃവീട്ടിലും മകൻ വിദേശത്തും. രോഗം മൂർച്ഛിച്ചപ്പോൾ ഹലീമ ബീവിയെ പരിചരിക്കാൻ ഏജൻസി വഴി ഒരു ഹോം നഴ്സിനെ തരപ്പെടുത്തി. ഏപ്രിൽ മുതൽ ഇവരും ഹലീമയ്ക്കൊപ്പമായി താമസം. ചികിത്സയ്ക്കിടെ മെയ് 1 വയോധിക മരണപ്പെട്ടു. ഹോം നഴ്സ് ഫോൺ മുഖേന വിവരം ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ നാട്ടിലെത്തി. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ഉമ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ബാഗിലുണ്ടായിരുന്ന സ്വർണമാല, കമ്മൽ, വള, മോതിരങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് 10-ാം തീയതിക്ക് ശേഷം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റോബറി കേസ് കൂടെ ഉൾപ്പെടുത്തി അന്വേഷണം നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പോലീസിന്റെ അധികാരികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വർണാഭരണങ്ങളും അക്കൗണ്ടിൽ നിന്നുള്ള പണവും നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ബന്ധുക്കൾ ചവറ സ്വദേശിയായ ഹോം നഴ്സിനെതിരെ സംശയം പ്രകടിപ്പിച്ചത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും തുടരന്വേഷണം. 24 തിരുവനന്തപുരം.